ഞങ്ങൾക്ക് ഇതിലെ ഏറ്റവും ക്രിറ്റിക്കലായിട്ടും ഞങ്ങൾ ചലഞ്ചിങ് ജോബ് എന്ന് പറയുന്നത് ആൽഫ സറേനായിരുന്നു കാരണം അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒത്തിരി വീടുകളുണ്ടായിരുന്നു അവരെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചുമതല അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക വരുത്തുക അതിലാണ് ഞങ്ങളുടെ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അപ്പോൾ അവിടുത്തെ എക്സ്പ്ലോസീവ്സ് ലോഡ് ചെയ്ത സമയത്തും ഞങ്ങൾ മിക്കവാറും രാവിലെ ആറുമണിയാകുമ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തും അങ്ങനെ ഓരോ ഫ്ലോറുകളിൽ കയറി പ്ലസ് ഓഫീസേഴ്സ് പലരും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും അവരുടെ ആ മൈനിങ് എൻജിനീയറുമായിട്ട് ഡിസ്കസ് ചെയ്യും കോമ്പസിഷൻസ് ഡിസ്കസ് ചെയ്യും എത്ര മാത്രം ഡിഫറൻസ് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അങ്ങനെയാണ് അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം ഇവരുടെ കാൽക്കുലേഷനിൽ അറുന്നൂറ് കിലോയോളം എമേഴ്ഷൻ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കണമെന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു നമുക്ക് എമേഴ്ഷൻ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്ന ഹൈ ആണ് ആ ഹൈ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് എഫക്റ്റ് വളരെയധികം വലുതാണ് ആ സ്കാറ്ററിങ് എഫക്റ്റ് കുറച്ച് കൊണ്ട് വരണം ആ സ്കാറ്ററിങ് എഫക്റ്റ് കുറച്ച് കൊണ്ട് ഹൈ എമേഷൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുക അതായിരുന്നു ഞങ്ങൾ നിർദ്ദേശം അന്ന് അവിടുത്തെ മൈനിങ് എഞ്ചിനീയർക്ക് കൊടുത്തത് അപ്പോൾ എന്താണ് ഡെഡിനേറ്റിംഗ് ഫ്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ക പ്രൈമറി ഫ്യൂസ് ഉണ്ട് ആ ഫ്യൂസിനെ ഉപയോഗിക്കാൻ പറഞ്ഞവരോട് അത് കൂടുതലുപയോഗിച്ച് കഴിയുമ്പം സ്കാറ്ററിങ് എഫക്റ്റ് എത്രയും കുറച്ച് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിലേക്ക് തെറിക്കുന്ന പാറ കഷ്ണങ്ങളോ കല്ലുകളോ ഡസ്റ്റുകളോ കുറച്ചുകൊണ്ട് വരികയും സാധിക്കും അതായിരുന്നു മെയിൻ ഉദ്ദേശം അത് ഞങ്ങൾ അറുനൂറ് കിലോ വേണ്ടടുത്ത് മുന്നൂറ്റി ഇരുപത്തെട്ടിലേക്ക് കൊണ്ടുവരികയും അയ്യായിരം മീറ്റർ ഡെഗ്നെറ്റിംഗ് ഫ്യൂസ് വേണ്ടത് ഞങ്ങൾ ആ അത് പതിനായിരത്തി അഞ്ഞൂറോളം ഡെഡ് മീറ്ററുകളോളം ഫ്യൂസ് ഫ്യൂസ് ഉപയോഗിച്ചു എന്ത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ഫ്യൂസ് ഉപയോഗിച്ചിരിക്കും ഒരു കംപ്രസീവ് ഫോഴ്സ് വന്നിട്ട് ആ എക്സ്പ്ലോഷൻ വള ആ ഇംപ്ലോഷൻ ആ ഇംപ്ലോഷൻ വളരെ സുഗമമായി നടക്കുകയും അത് നേരെ താഴോട്ട് പതിക്കുകയും ചെയ്യും അതൊന്നും തന്നെ പിന്നെ ഔട്ടർ കവറിങ് ഔട്ടർ സ്ക്രീൻസൊക്കെ പോലെ കൊടുത്തു രണ്ടും നാലും ആറും സ്ക്രീനുകൾ പലയിടത്തും ചെയ്തു പ്രത്യേകിച്ച് ജനവാസമുള്ള ഭിത്തിയിലേക്കുള്ള കോളത്തിനും അതിൻ്റെ പില്ലറുകളും ഫെൻസിങ് നാലും അഞ്ചും റൗണ്ട് കൊടുത്ത് അതിന് മുകളിൽ വിടും ആ ആ ക്ലോത്ത് വെച്ച് അത് മറക്കുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം സുരക്ഷാ കാരണങ്ങളോട് പോയാൽ പിന്നെ കാൽക്കുലേഷൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അവർ മൈനിങ് എഞ്ചിനീയർസ് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തു ഓരോ വശത്തും പ്രത്യേകിച്ച് ഞങ്ങൾ ആൽഫ സെക്രീനിലേക്ക് പലപ്പോഴായിട്ട് വിസിറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് മാത്രമായിരുന്നു ത്യേകിച്ചും ലോഡ് പോയിൻ്റ്സ് എല്ലാം തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീരിയർ വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിരുന്നു അദ്ദേഹമാണ് നാല് അനിൽ ജോസഫ് അദ്ദേഹമാണ് എല്ലാ ഡിസൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സേവനം വളരെ പ്രയോജനകരമായി അദ്ദേഹമാണ് അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ ലോഡ് പെയ്റ്റ്സ് ലോഡ് ബെയറിങ് പോയിൻറ്റ്സ് എന്താണെന്നും അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പ്ലോസീവ് നിറയ്ക്കാനും അതിൻ്റെ മറ്റ് കാൽക്കുലേഷൻസ് ചെയ്തത് അപ്പോൾ അതെല്ലാം ഒരു ഏറ്റവും നല്ല സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു ബ്ലാസ്റ്റിംഗ് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ബിൽഡിങ് റെസിഡൻഷ്യൽ ബിൽഡിങ് അറുപത് മീറ്റർ പൊക്കത്തിലുള്ള അല്ലെങ്കിൽ അൻപത്തി മീറ്റർ പൊക്കത്തിലുള്ള പ്രസിഡൻഷ്യൽ ബിൽഡിങ്സ് ഇതിനെ നല്ലതായിട്ട് പൊളിക്കുവാനായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ വേണുഗോപാൽ കൃത്യം പതിനൊന്ന് മണിക്ക് മൂന്നാമത്തെ സയറിനോടുകൂടി എച്ച് ടു ഒ അത് ഒൻപത് സെക്കൻഡ് കൊണ്ട് പൊളിക്കും ആ സ്ഫോടനത്തിലൂടെ അത് സംഭവിക്കും എന്ന് പറഞ്ഞു ഒൻപത് സെക്കൻഡ് കൊണ്ട് തന്നെ നടന്നു പക്ഷേ പതിനൊന്ന് മണിക്ക് സംഭവിച്ചില്ല സംഭവിച്ചില്ലാതെ തുടക്കത്തിലൊരു വൈകിയത് തുടക്കത്തിൽ വൈകിയത് എന്തുകൊണ്ടാണ് അതേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം കൊണ്ടായിരുന്നു ഒന്നുമില്ല ടൈമിങ്ങുകളെല്ലാം എല്ലാ എക്സാമിനേഷനും പോലീസായാലും ആയാലും മറ്റുള്ള ടെക്നിക്കൽ കമ്മിറ്റിയുടെ പെസോയുടെ ഇൻസ്പെക്ഷൻസ് ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കണം എക്സ്പ്ലോഡേഴ്സ് അതിൻ്റെയൊക്കെ ട്രങ്ക് ലൈന് അതെല്ലാം പരിശോധിച്ച് ഒമ്പതര പതിനൊന്ന് പത്തരയ്ക്ക് തന്നെ നമ്മുടെ വർക്കുകളെല്ലാം തീർന്നു ഞങ്ങളെല്ലാവരും തന്നെ കൺട്രോൾ റൂമിൽ വന്നു പറഞ്ഞു പക്ഷേ ഒരു നേവിയുടെ ഒരു ഹെലികോപ്റ്റർ അതിൽ പറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്ന് വിട്ടാൽ അത് അതിനെ തൊട്ടടുത്തുകൂടെ പറഞ്ഞത് കൊണ്ട് അതൊന്ന് മാറിപ്പോക്കോട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ട് മാത്രമാണ് പക്ഷെ അതൊന്ന് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ ടൈമിങ്ങിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ സെക്കൻഡ്സിൽ തന്നെ ആറും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആറ് സെക്കൻഡിൽ അത് പൊട്ടിന്നുള്ളതാണ് അത് മുഴുവൻ തളർന്നത് വീഴുമെന്നുള്ളതാണ് മറ്റതിൻ്റെ കാര്യത്തിലായാലും പെർഫെക്റ്റ് ആയിരുന്നു അൽഫസറേൻ്റെയൊക്കെ പെർഫെക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത രീതിയിൽ ആ എക്സ്പ്ലോഷൻ ഇംപ്ലോഷൻ നടന്നു എന്നുള്ളതാണ് ഏറ്റവും സ്തുതികരമായ കാര്യം തീർച്ചയായും അതിന് സംശയമൊന്നുമില്ല പതിനൊന്ന് എന്നുള്ളത് പതിനൊന്ന് പതിനേഴായാലും മറ്റ് അപകടങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ നൽകിയ ഉറപ്പനുസരിച്ച് ആ സെക്കൻഡ്സിനുള്ളിൽ ആ കെട്ടിടം കോടതി വിധി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിലം പൊത്തിക്കുക നിലം പതിക്കുക പതിപ്പിക്കുക എന്ന് പറയുന്ന നിലയിൽ കൃത്യമായി അത് നടന്നു നാളെ ഈ സമയം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ സമയം അതേപടി പാലിക്കാനാകുമോ നാളെ പോലെ സമയമുണ്ട് പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലാസ്റ്റ് ഇതേ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ടാകും യാതൊരുവിധമായ ഒരു വീഴ്ചയും ഉണ്ടാകാത്ത രീതിയിൽ ഇപ്പോഴും അവർ പറ എഞ്ചിനീയേഴ്സ് അവിടുത്തെ ഡിമോളിഷൻ കോൺട്രാക്ട് എഞ്ചിനീയേഴ്സ് അവിടെ വർക്ക് ചെയ്യുകയാണ് അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഒന്നുകൂടി സേഫ്റ്റി കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റുകൾ അതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു പെസോയുടെ കണ്ടീഷനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ ചെയ്തിരിക്കണമെന്നാണ് ആ വയേഴ്സ് ടെസ്റ്റ് ചെയ്യണം എക്സ്പ്ലോഡ് ടെസ്റ്റ് ചെയ്യണം കണക്ഷൻസ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം ലാസ്റ്റ് മിനിറ്റിലെ ഡെനേറ്റർ കൊടുക്കാവൂ അങ്ങനെയൊക്കെ ഉള്ള പെസോ ഞങ്ങൾ പെർമിഷൻ കൊടുത്ത ഓരോ കാര്യങ്ങളുണ്ട് ആ പെർമിഷൻ കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെക്ക് ലിസ്റ്റ് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് തരികയും ചെയ്യണം അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിതമായിട്ട് ഒരു ഇതിൻ്റെ ഇത് നന്നായി നടന്നതുകൊണ്ട് നാളെ ഒരു റിലാക്സേഷൻ അങ്ങനെ ഒരു ഇതില്ല വി ആർ വർക്കിംഗ് ഫോർ സേഫ്റ്റി ആൻഡ് വി വിൽ ഡു എ ഫൈൻ ജോബ് ജോ താങ്കൾ പറഞ്ഞു വന്നപ്പോൾ അതാണ് മനസ്സിൽ മനസ്സിലാലോചിച്ചത് ഇന്ന് നന്നായി എന്നതുകൊണ്ട് നാളെ നന്നാവണം എന്നില്ല അത് അല്ല നന്നാവണം എന്നില്ല എന്നല്ല അത് മറ്റൊരു ബ്ലാസ്റ്റാണ് നിയന്ത്രിത സ്ഫോടനമാണ് അതിനേതായ റിസ്ക്കും ഉത്തരവാദിത്വം ഉണ്ട് ഓരോന്നും ഓരോ തരത്തിലുള്ള വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു റിലാക്സേഷനും സ്കോപ്പില്ല താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ എങ്കിലും എങ്കിലും ഒരു ഒരു ഇന്നത്തെ ഈ ഒരു സക്സസ് റേറ്റ് യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ നാളെ അത്ര പ്രശ്നമില്ല എന്ന് പറയാനാകുമോ ഇന്നത്തെ നാളത്തെ കായലോരം എന്ന ഗോൾഡൻ കായലോരം അതിന് അടുത്തൊരു അംഗൻവാടി ഉണ്ട് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളൊരു ചുമതലയായിട്ട് ഞങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ് അതിന് പോയാൽ പോലും പ്രശ്നമില്ല പക്ഷേ എങ്കിൽ പോലും അതിനെ എങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത് നാളെ അതിനെ വിജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും കാരണം അവരുടെ അവിടെ ആ എക്സ്പ്ലോഷൻ്റെ പാറ്റേൺ വന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുന്ന ഹൈ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുന്ന കറക്റ്റ് ക്വാണ്ടിറ്റി പതിനഞ്ച് കിലോയ് താഴെയാണ് അവിടെ ഉപയോഗിക്കുന്നത് ഡെറ്റൻഡിങ് ഫ്യൂസ് അത് കുറച്ച് കൂട്ടിക്കൊണ്ടു വരുന്നു മറ്റതൊക്കെ തന്നെ പക്ഷേ ബാക്കിയുള്ള സേഫ്റ്റി പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ അതുപോലെ തന്നെ ശക്ത ഇതേ ഇപ്പം ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ചെയ്തു ചെയ്യാനുണ്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അത് നാളെ പെർഫെക്റ്റ് ബ്ലാസ്റ്റായിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും എച്ച് ടുഒയും അൽഫ സറിൻ തന്നെ ഇരട്ട ടവറുകളായിരുന്നു അങ്ങനെ വരുമ്പോൾ മൂന്ന് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് ഇന്ന് ആ നിലയിൽ തകർത്തത് കോടതി വിധി അങ്ങനെയാണ് നടപ്പാക്കിയത് ഇതിലൊരു പെർഫെക്റ്റ് ബ്ലാസ്റ്റ് എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത് ഏതിലാവും രണ്ടും പെർഫെക്റ്റ് തന്നെയായിരുന്നു പക്ഷെ ഞങ്ങളൊരു ചലഞ്ചായിട്ട് കണ്ടത് ആൽഫ അൽഫ ആയിരുന്നു ആ ആൽഫ സെറിൻ്റെ ബ്ലാസ്റ്റ് ബെസ്റ്റ് ഫ്ലാറ്റ് അഥവാ അറ്റ് ദ സെയിം ആംഗിൾ ഞങ്ങൾ എന്താ പ്രതീക്ഷിച്ചു ആ ആംഗിളിലേക്ക് അതിനെ ചരിച്ചുകൊണ്ട് വരാനും അതിനെ ഡിമോളിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഡിമോളിഷൻ കോൺട്രാക്ടറുടെ മൈനിങ് എഞ്ചിനീയറുടെ വിജയവും ടെക്നിക്കൽ ടീമിൻ്റെ വിജയവും പെസ് വിജയവും ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ അതിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വെഞ്ചർ ഒരു ഏതൊരു ഏതൊരു വർക്ക് നമ്മൾ നമ്മളെടുത്താലും അതിൻ്റെ ടെക്നോണിക്കൽ അഡ്വാൻസസ് മൈനൂട്ടായിട്ട് ചെക്ക് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ലൈനിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഏതൊരു എഞ്ചിനീയറുടെയും കടമ അതിൽ നമ്മൾ സക്സസ് ആയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കാണേണ്ടത് അതായത് ഇന്നിപ്പോൾ അതിനുശേഷം ജില്ലാ കളക്ടറായാലും സിറ്റി കമ്മീഷണറായാലും ഒക്കെ പറഞ്ഞത് ഈ തൊട്ടടുത്ത് ഒരുപാട് വീടുകളുണ്ട് താങ്കൾ പറഞ്ഞ ഈ അൽഫാ ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകളുണ്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടി കായലിലേക്ക് ഇതിൻ്റെ ഒരു ഭാഗം വീണിട്ടുണ്ടല്ലോ ഭീമുകളും മറ്റും വീണിട്ടുണ്ട് കെട്ടിട അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ട് എന്നാൽ കൃത്യമായി താങ്കൾ പറഞ്ഞ പോലെ അൽഫാ സറിൻ്റെ ഒട്ടുമിക്കാൽ അവശിഷ്ടങ്ങൾ വീണിരിക്കുന്ന കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കായലിലേക്ക് ചരിച്ച് ഈ അൽഫാ വീഴുന്നത് ആ നിലയിൽ തന്നെ കൃത്യമായി ഡിസൈൻ ചെയ്ത് ചെയ്തത് തന്നെയാണോ ഉദ്ദേശിച്ച നിലയിൽ തന്നെയാണോ ആ അളവിൽ മാത്രമാണോ കായലിലേക്ക് വീണിട്ടുള്ളത് കെട്ടിടാവശിഷ്ടങ്ങൾ തീർച്ചയായിട്ടും ആൽഫ കായലിലേക്ക് തന്നെ ആ ആംഗിളിൽ വീഴണം അതായിരുന്നു ഞാൻ പല ദിവസങ്ങളും സ്ട്രക്ചർ അനു ജോസഫുമായിട്ട് ഞങ്ങൾ പോകുമായിരുന്നു അദ്ദേഹമായിട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കാരണം ഹീസ് ദ വൺ ഹു നോസ് ദ സ്ട്രക്ചർ വെരി വെൽ സോ ദിസ് ജെന്റിൽമാൻ ശുഡ് ടെൽ എസ് വാട് ഇസ് ദർസ് എ ലോട്ട് പാൻസ് സോ വാട്ട് വിൽ ഹവ് ടു വി വിൽ സിറ്റ് വിത്ത് മൈനിങ് എഞ്ചിനീയർ വിത്ത് വിത്ത് ദ പെർസോസ് മൈനിംഗ് എഞ്ചിനീയർ ആൻഡ് സ്ട്രക്ചർ ഇഞ്ജിനിയർ സെവറൽ ടൈംസ് ടു ദിസ് പ്ലേസ് വി ജസ്റ്റ് വാണ്ട ടു നോ ദ ആംഗിൾ ഓഫ് ഫോൾ ദ ആംഗിൾ ഓഫ് പുൽ ദറ്റ് വി ഹവ് ഡൻ ആൻഡ് വി മെയ്ഡ് ഇറ്റ് ടു ദറ്റ് ഡിസൈഡ്സ് ആൻഡ് ഇറ്റ് ഈസ് ബീൻ വണ്ടർഫുൾ ആൽഫ കായലിലേക്ക് ചരിച്ചു തന്നെയാണ് അവിടെ ഈ ബ്ലാസ്റ്റ് നടത്തിയത് അല്ലെങ്കിൽ അത് വീണെന്ന് പറഞ്ഞല്ലോ അതേസമയം ഈ എച്ച് ടു ഒ എച്ച് ടു ഒയിൽ അതിൻ്റെ ഒരു ഭാഗത്തു കൂടി മരവും മറ്റും വീണ് തൊട്ടടുത്ത വീട്ട് ഒരു ഡോക്ടറുടെ വീടിന് ഭാഗികമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ച നിലയിൽ തന്നെയാണോ അതോ ഇതിലും കൂടുതൽ അപകടം വരെ ഉണ്ടാകാം കുറച്ചുകൂടി അപകടം ഉണ്ടാകാം അല്ലെങ്കിൽ കുറച്ചുകൂടി നാശനഷ്ടങ്ങൾ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചിരുന്നോ എച്ച് റ്റു ഒയുടെ കാര്യത്തിൽ ആ ആ ആ ഡോക്ടറുടെ വീടുമായി പരിസരവുമായി പാളിച്ചോളൊന്നും അല്ല ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരുന്നു പക്ഷെ ഇതെന്തുകൊണ്ടത് ഒരു രണ്ടിട്ടായില്ല അതൊക്കെ ഒന്നും ഒന്നുമല്ല കമ്പാരിറ്റീവ്ലി ദിസ്ഇസ് നെഗ്ലിജിബിൾ ബിക്കോസ് വി വാണ്ട് ടു സേവ് ഐ സെഡ് ദ അംഗൻവാടി ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് വി വിൽ പ്രൊട്ടക്ട് ഇറ്റ് അതാ ഞങ്ങളുടെ കോൺഫിഡൻസ് ആണത് അത് പ്രൊട്ടക്ട് ചെയ്ത് ഞങ്ങൾ കാണിക്കണം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെ പ്രൊഫ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തുമാത്രം എക്സ്പോസിൻ്റെ ഉപയോഗം അത് അത് ശരിയാണ് വളരെ ചെറുതാണ് ഒരു ശതമാനം പോലും കേടുപാട് ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദ്യം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നു എന്ന സൂചനയാണ് താങ്കൾ പറഞ്ഞത് പക്ഷെ അത്രയും പോലും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ആൽഫ അതായിരുന്നു ചലഞ്ച് ആ ആ ഭാഗത്താണ് നാട്ടുകാര് പരിസരവാസികൾ വലിയ ആശങ്കയും അവർക്കുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഞാൻ ആ വീടുകളിലെല്ലാം തന്നെ അവിടുത്തെ വീടുകളിലെല്ലാം തന്നെ പ്ലാസ്റ്റിക് കഴിഞ്ഞ് ഇപ്പൊ ഇരുപത് മിനിറ്റ് ഞാൻ സന്ദർശിക്കണ്ടായി ഓരോ ഓരോ വീട്ടിലേയും ഞാൻ കയറി ഇറങ്ങി അപ്പോൾ അവർ ഞങ്ങള് പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിരുന്നു പൊടികൾ പോലും ഇല്ല പല വീടുകളിലും വഴികളിലൊക്കെ കുറെ കല്ലുകൾ തെറിച്ച് വീണതല്ല അത് കല്ലുകൾ തെറിക്കും എക്സ്പ്ലോഷൻ നടക്കുന്നേ അപ്പൊ എന്തായാലും കല്ലുകൾ തുറക്കും അത് അങ്ങനെ വന്നിട്ടുണ്ടെന്നല്ല എനിക്ക് അവിടെ പറഞ്ഞു വരുന്നത് പൊടി വളരെ കുറവായിരുന്നു കുറവായിരുന്നു അതുപോലെ തന്നെ വീടുകളെല്ലാം സുരക്ഷിതമാണോ കേടുപാടുകളില്ലാതെ വീടുകൾ ആ ഭാഗത്തെ നാൽപ്പതോളം വീടുകളുണ്ട് സുരക്ഷിതമാണോ തീർച്ചയായിട്ടും ഏറ്റാണ്ട് എല്ലാ വീടുകളും സുരക്ഷിതമായിട്ടാണ് ഞങ്ങൾ കണ്ടത് ഏതായാലും ഞങ്ങളിതിന്റെ വീഡിയോഗ്രാഫും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കമ്പാരിറ്റീവ് അസസ്മെന്റ് നമുക്ക് ചെയ്യാം ഏറ്റവും സുരക്ഷിതമായിട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ക്രെഡിറ്റ് ആ ഡിമോളിഷൻ കമ്പനിക്ക് ഉണ്ട് അവർ നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു തേവരപ്പാലത്തിന് ഒരു പോറൽ പോലും പറ്റില്ല എത്ര നന്നായി ചെയ്തിരിക്കുന്ന അതിൽ ഡസ്റ്റ് അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ് ഈസ് പ്രൗഡ് ഓഫ് ദാറ്റ് ദാറ്റ് വി ഹാവ് കോൺട്രിബ്യൂട്ടഡ് സംതിങ് ഫോർ ദാറ്റ് സെയിം ഞങ്ങളുടെ കണ്ടീഷനിൽ ഒരു പെസോ കണ്ടീഷൻ കൊടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഒരു കാരണവശാലും അതിൽ സുരക്ഷിതമായിട്ട് തന്നെ ചെയ്യും അതിൽ ഒരു പോറൽ പോലും വെക്കരുത് അത് നീറ്റായിട്ട് വരണം എന്നുള്ളതായിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഡോക്ടർ വേണുഗോപാൽ നാളത്തേല് യാതൊരു വിട്ടുവീഴ്ചയില്ല ഇന്നുണ്ടായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നാളെ നടത്തും ഒരു കാരണവശാലും എക്സ്പ്ലോസീവ്സ് എല്ലാം നിറച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി കണക്ഷൻസും കൊടുത്തു കഴിഞ്ഞു ഇനി ഫൈനൽ കണക്ഷൻസ് ട്രങ്ക് ലൈൻ മെയിൻ ലൈൻസിലേക്കുള്ളതാണ് അതിൻ്റെ ടെസ്റ്റിങ്ങുകളൊക്കെ നാളെ രാവിലെ നടക്കും പിന്നെ എക്സ്പ്ലോഡറിൻ്റെ ടെസ്റ്റിങ് ഇപ്പം നെറ്റീവ്സ് കൊണ്ടുവരിക അത്രയുമാണ് ഇനിയുള്ളത് അതിൽ ഒരു കാരണവശാലും അതിൻ്റെ ടൈമിങ്ങിൽ ഒരു മാറ്റം വരില്ല പതിനൊന്ന് മണി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് പെർഫെക്റ്റായിട്ട് ആ ബ്ലാസ്റ്റ് ഉണ്ടാവും ശരി പതിനൊന്ന് മണിക്കും പിന്നീട് രണ്ടു മണിക്കുമാണ് നേരത്തെ താങ്കൾ പറഞ്ഞേ അതിന് അതിൻ്റെതായ സമയം നാളെ ഉണ്ട് എന്നൊരു വലിയ ആശ്വാസവും പറഞ്ഞിരുന്നു ഇന്ന് പതിനൊന്നും ആൽഫയും എന്ന മട്ടിലായിരുന്നല്ലോ ഒരു കാര്യം ഈ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ വളരെ ആശ്വാസകരമായി നിൽക്കുന്നു ഒരു പ്ലാനിംഗ് സ്റ്റേജിൽ ഏറ്റവും അധികം സമ്മർദ്ദത്തിലാക്കിയ ഒരു കാര്യം ഇപ്പോൾ ചോദിച്ചാൽ ഡോക്ടർ വേണുഗോപാൽ എന്തു പറയും എന്തായിരുന്നു അത് പ്ലാനിങ് സ്റ്റേജിൽ സമ്മർദ്ദത്തിലാക്കിയ ഒരു വിഷയം പ്ലാനിങ് സ്റ്റേജില് പല സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെടാം പക്ഷേ വിയർ വി ആർ പ്രൊഫഷണൽസ് വി വോണ്ടഡ് ടു ഡു ഇറ്റ് ഇൻ എ പ്രൊഫഷണൽ വേ അതാണ് ആദ്യമേ തൊറ ഞങ്ങൾ എക്സ്പ്ലോസീവ് കാൽക്കുലേഷൻസ് ഈ കമ്പനികൾ ഞങ്ങൾക്ക് തന്നപ്പോഴും ബ്ലാസ്റ്റിങ് പാറ്റേൺസ് നമ്മൾ ഡ്രോയിങ്സിൽ വെച്ചിട്ട് നമ്മൾ കമ്പെയർ ചെയ്യുമ്പോഴും അതിലൊക്കെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു ഞങ്ങൾക്ക് പലപ്പോഴും അതിൽ എങ്ങനെ ആ സ്ട്രക്ചർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിലെന്തൊക്കെയാണ് അതിലെ ലോഡ് ബെയറിങ് പോയിൻസ് അതൊക്കെ ആലോചിച്ച് അതിനെപ്പറ്റി ഈ കമ്പനികൾ എഡിഫിസ് അവരുടെ ജെഡ് ഡിമോളിഷൻ ഇയാർ എ വെരി പ്രൊഫഷണൽ കമ്പനി ഹാവിങ് ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അപ്പോൾ അവരുടെ ആ എക്സ്പീരിയൻസ് സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ അതൊരു പഠനമായിരുന്നു ഞങ്ങൾ പലതും അതിൽ നിന്ന് പഠിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നമ്മൾ ഇതുപോലൊരു ഡിമോളിഷൻ നമ്മൾ നടത്തിയിട്ടില്ല ഇതിലും ഇതിലും വലിയ വാട്ടർ ടാങ്കുകളുമൊക്കെ രണ്ടാമത്തെ കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ അത് ഒരു ഓപ്പൺ ഏരിയ അതുപോലെയല്ല ഏറ്റവും വലുത് അതോ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്ര വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് ചെയ്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്